മണി ചെയിൻ തട്ടിപ്പിന് പൂട്ടുവീണതോടെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ വലയുകയാണ് ഹൈറിച്ച് എന്ന സ്ഥാപനം. ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പണം തിരികെ നൽകും എന്നൊക്കെ മുതലാളിമാരും ലീഡർമാരും പറയുന്നുണ്ട്. എന്നാൽ ആ ഫ്രീസിംഗ് മാറ്റുവാനായി കോടതിയിൽ നൽകിയ പരാതികൾ എല്ലാം പിൻവലിച്ച് ഹൈറിച്ചിൻ്റെ വക്കീലുമാർ പുറകോട്ട് വലിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി സുപ്രീം കോർട്ടിൽ നിന്ന് വരുന്ന കൊടികെട്ടിയ വക്കീൽ ആ വക്കീൽ വഴി കേസ് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കേസ് ഏത് വക്കീൽ കൊടുത്താലും മരവിപ്പിച്ച അക്കൗണ്ടുകൾ തുറക്കാൻ കഴിയില്ല. ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കേസുകളിൽ അങ്ങനെ ഒരു വിധി ഇന്നേവരെ ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം എന്തെന്നാൽ, പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് എങ്ങനെയാണ് പണം തിരികെ ലഭിക്കുന്നത് എന്ന് ബെഡ്സ് ആക്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. ജപ്തി ചെയ്യേണ്ട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിറ്റ് നിക്ഷേപകർക്ക് പണം കൊടുക്കാവുന്നതാണ്. എന്നാൽ പ്രതാപൻ്റെയും ശ്രീനയുടെയും ഹൈറിച്ചിൻ്റെയും പേരിൽ യാതൊരു സമ്പാദ്യവുമില്ലെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് കാര്യങ്ങൾ നടക്കില്ല. പിന്നെ ബെഡ്സ് ആക്റ്റിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ, പ്രമോട്ടർമാർ, മാനേജർമാർ, അംഗങ്ങൾ എന്നിവരുടെ എല്ലാം വസ്തുവകകൾ ഇപ്രകാരം ജപ്തി ചെയ്തെടുക്കാം എന്നാണ്. പ്രത്യേക കോടതിയാണ് ഇക്കാര്യം തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ഇവർക്ക് ഹൈക്കോടതിയിൽ പോകാവുന്നതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പരാതിയില്ലാത്തവരെ തേടിപ്പിടിച്ച് ആരും നിങ്ങളുടെ പൈസ വീട്ടിൽ കൊണ്ടുവന്ന് തരിയില്ല. വളരെ പ്രധാനമായ മറ്റൊരു കാര്യം, ED ഈ കേസിലേക്ക് എത്തുന്നു എന്നതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ ED ഒട്ടേറെ പരാതികൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ പണം പോയെങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾക്കെന്താണ് പ്രശ്നം എന്ന് എപ്പോഴും ചോദിക്കുന്ന മണ്ടന്മാർ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. കുറേ പേർ ചേർന്ന് യാതൊരു കണക്കുമില്ലാതെ കുറേയധികം പൈസ വീതം വെച്ചെടുക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിനും വ്യവസ്ഥയ്ക്കും എതിരാണ്. അന്വേഷണവുമായി ED എത്തുന്നതോടെ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ അടിവേരുകൾ വരെ അവർ മാന്തി പുറത്തെടുക്കും. നിങ്ങളുടെ സൂം മീറ്റിൽ പറയുന്ന പോലത്തെ മൾട്ടിലെവൽ മർക്കൻ്റൈൽ മാർക്കറ്റിംഗ് എന്നും അഡ്വാൻസ് പർച്ചേസ് എന്നും പത്തിരട്ട കിട്ടുന്ന OTT ഷെയർ ഒന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പോലെ കുറേ പേരെ ഇല്ലാത്ത വാഗ്ദാനം നൽകി അവരുടെ പൈസ തട്ടിയെടുത്തവർ ഉള്ളിൽ കിടക്കും. കേരളത്തിൽ അത്രക്ക് വലിയ സ്രാവുകളെ ഇന്നേവരെ കിട്ടാത്തതിൻ്റെ ക്ഷീണം ഈ വരവോടെ എൻഫോഴ്സ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് തീർക്കാനാണ് സാധ്യത. അക്കാര്യത്തിലും ഹൈറിച്ചിനെ അഭിമാനിക്കാം. ഇതൊക്കെ കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല പോസിറ്റീവ് തള്ളുകളുമായി ദിവസവും 4 നേരം വീതം ലീഡർമാർ നടത്തുന്ന സൂം മീറ്റിങ്ങുകൾ പങ്കെടുക്കുക. അതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങി കൈയടിക്കുക. വീണ്ടും നമുക്ക് ഹൈറിച്ചിന് ജയ് വിളിക്കാം. OTT പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന സണ്ണി ലിയോൺ ഭീമൻ രഘു സീരീസിനായി കാത്തിരിക്കാം.